എല്ലാ കുട്ടികൾക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഈ ഒരു പപ്പായ അല്ലെങ്കിൽ കപ്പളങ്ങ ഓമയ്ക്ക ഇതുപയോഗിച്ചിട്ട് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു 5-star ടേസ്റ്റ് കിട്ടുന്ന ഒരു കറിയാണ് കേട്ടോ. അന്നേരം നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതും പുറത്തുള്ളവർ മാത്രം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമേ ഉള്ളൂ. അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ ഒരു പപ്പായ എന്ന് പറയാം. അവരാർക്കും അത്ര കണ്ട് ഓ ഇത് പപ്പായ വെച്ചിട്ടൊരു കറിയോ എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, ഇതിനൊരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇത് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇറച്ചിയെക്കാട്ടിലും മീനെക്കാട്ടിലും ഒരുപാട് ഇഷ്ടപ്പെടും. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് വളരെ ചെറിയൊരു പപ്പായയാണ്. അത് നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അന്നേരം വളരെ ചെറുത് നോക്കിയെടുത്ത്, കാരണം ഒരുപാട് വിളഞ്ഞ പപ്പായ അല്ല നമ്മൾ ഈ ഒരു കറിക്ക് ആവശ്യമുള്ളത്. തീരെ ചെറിയ പരുവത്തിലുള്ള പപ്പായയാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഒരു അരമുറി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങളിപ്പം എത്രത്തോളം കറി വെക്കുന്നതിനനുസരിച്ച് അതനുസരിച്ച് പപ്പായ എടുക്കാവുന്നതാണ്. അതിൻ്റെ തൊലിയൊക്കെ ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, ഒരുപാട് വലുതായിട്ടും വേണ്ട എന്നാൽ ഒരുപാട് ചെറുതായിട്ടും അല്ലാത്ത രീതിയിൽ ഇതിങ്ങനെ ഇതുപോലെ മുറിക്കുക. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനും വേണ്ടി. ഇതിനു മുമ്പ് നമ്മളിട്ട രണ്ട് പപ്പായയുടെ കറിയും അതുപോലെ തന്നെ തോരൻ്റെയൊക്കെ വീഡിയോകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. ഒരുപാട് പേര് കണ്ടൊരു വീഡിയോകളാണ് അതൊക്കെ. അന്നേരം നമ്മളിതുപോലെ പപ്പായ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പപ്പായ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. ഇനി ഇതിലേക്ക് നമുക്കൊരു സിമ്പിൾ മസാല തയ്യാറാക്കി കൊടുക്കാം. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കുക. ഈ ഒരു പപ്പായയിലേക്ക് ഉപ്പും എരിയൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടി അങ്ങനെ നമ്മൾ വെച്ചിട്ട് ഈ ഒരു പപ്പായ കറിയൊക്കെ വെക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊന്നും കഴിക്കാത്തവർ പോലും കഴിക്കുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഇന്നത്തെ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് നേരം ഇരിക്കട്ടെ. മറ്റ് ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയാണ് അരിഞ്ഞ് വെക്കേണ്ടതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുളിക്കനുസരിച്ച്, ഓരോരുത്തർക്ക് പുളി പല ടേസ്റ്റിലാണല്ലോ. തക്കാളിക്ക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. വെളുത്തുള്ളി ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. ഒരു സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. സവാളയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചുവന്നുള്ളി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ പാകത്തിനുണ്ട് കറിവേപ്പില, നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഞാനൊരു 2-3 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അന്നേരം ഇത് ഇത്രയാണ് നമുക്ക് അരിഞ്ഞ് വെക്കേണ്ടതായിട്ടുള്ളത്. ഇതൊക്കെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൂടെ നമുക്കൊരു സ്പെഷ്യൽ മസാല വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ 4 ബദാം 4 കാഷ്യൂസ് ആണ് ഈ ഒരു ചൂടായ പാനിലേക്ക് ഇട്ടു കൊടുത്തേക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു 5-star ടേസ്റ്റ് കിട്ടുമെന്നുള്ളത്. 2 spoon അളവിൽ നമ്മളെടുത്തേക്കുന്ന മല്ലിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പൊടികളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പൊടികളെക്കാട്ടിൽ ഇങ്ങനെ വറുത്തിട്ട് കറി വെക്കുമ്പോൾ അതിനൊരു അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇറച്ചിയാണെങ്കിലും മീൻ കറി ആണെങ്കിലും വെക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് അല്ലെങ്കിൽ നല്ല മുളക് ആണ് നമ്മൾ മൊത്തമായിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറു തീയിലിട്ടിട്ട് വേണം ഇതൊക്കെ വറുത്തെടുക്കാനും വേണ്ടി. കരിഞ്ഞു പോവുകയേ ചെയ്യരുത്. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ അന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് വരുമ്പം തന്നെ ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് 1/8 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശ്മീരി മുളകില്ല, അതിന് പകരം ഞാൻ അവസാനം പൊടി ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പം അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്നുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ഈ ഒരു ചെറിയ തീയിലിട്ടോ അതിൻ്റെ ഒരു പച്ചമണം ഒന്നും വാടിക്കിട്ടിടും. ഇവയെന്നും കരിഞ്ഞു പോകരുത്. അന്നേരം ആ രീതിയിൽ നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 spoon അളവിൽ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ പൊടികളൊക്കെ ചേർത്ത് കറി വെക്കുന്നതിലും എത്രയോ ടേസ്റ്റ് കൂടുതലാണ്. നമ്മൾ ഇതുപോലെ മുളകും മല്ലിയൊക്കെ ചെറിയ ചൂടിൽ വറുത്തെടുത്തിട്ട് അത് അരച്ചിട്ട് കറി വെക്കുമ്പം ഏതൊരു കറിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. പണ്ടുള്ളവരൊക്കെ അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. പണ്ട് കാലത്തെ കറികൾ പഴയ ആൾക്കാരൊക്കെ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ കറി വെച്ച് കൂട്ടിയിട്ടുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വെക്കുന്നത് തന്നെ ആയിരിക്കും ഇഷ്ടം. കാരണം നമ്മൾ ഒരു ചട്ടിയടപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 spoon അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു
കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ചട്ടി ഇതുപോലെ കൈകൊണ്ടൊന്ന് ചുറ്റിയെടുക്കുക. എല്ലാ ഭാഗത്തുനിന്ന് ആ എണ്ണ എത്താനും വേണ്ടി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയൊരു മസാല ചേർത്ത് വെച്ചിരിക്കുന്ന പപ്പായ കൂടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം നമുക്ക്. അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്ക് ഇതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ ഒരു പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം മറ്റ് ചേരുവകളൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറു തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് തീ കൂട്ടരുത്. ചട്ടയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പുകയുന്ന പോലെ തോന്നും. അതുകൊണ്ട് തീ വളരെ കുറച്ചിടുക. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും. ഇവയുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് വയണ്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാവുന്നത്. അത് തക്കാളിയുടെയൊക്കെ പുളി മാത്രം മതിയെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെയൊക്കെ പുളി വേണം എന്നുള്ളവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കുടംപുളിയോ അല്ലെങ്കിൽ പിഴിപുളിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടേസ്റ്റിന് വേണ്ടി. നമ്മളിപ്പോൾ ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ഈ തക്കാളിപ്പഴം ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്തോടയട്ടെ. അതുവരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇത്രയും വയണ്ട് വന്നാൽ മതി. ഇത് നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റാം. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലകളെല്ലാം കൂടെ നല്ലതുപോലെ കുറച്ച് വെള്ളത്തിന് നല്ല കുഴമ്പ് രീതിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് ചേർത്തിട്ടില്ലായിരുന്നു. ഒരു സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കറിക്ക് ഒരു കളറ് കിട്ടാനും വേണ്ടിയാണ്. നമ്മൾ എരിവിന് വേണ്ടി കുരുമുളകും അതുപോലെ തന്നെ എരിയുള്ള വറ്റൽ മുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കാശ്മീരി മുളക് മൊത്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വറക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിലിട്ട് വറുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവയെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ ഒരു ഗ്രേവിയുടെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ചെറു തീയിലിട്ടിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പാകത്തിന് വേണ്ട വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതിനകത്തോട്ട് പച്ചവെള്ളം ഒഴിക്കുകയേ ചെയ്യരുത്. ഈ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നല്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. ഞാനിപ്പം ഒരു കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കപ്പിന് എത്രത്തോളം ഗ്രേവി വേണമെന്നനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എന്നിട്ട് കറക്റ്റാണോ എന്ന് നോക്കാം നമുക്ക്. അന്നേരം ഈ ഒരു ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന പപ്പായയും വയറ്റി വെച്ചിരിക്കുന്ന മറ്റ് മസാലകളും കൂടെ മറ്റ് ചേരുവകളും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് നല്ലപോലെ ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂടി വെക്കുമ്പോൾ ഞാൻ മൊത്തമായിട്ട് മൂടി വെക്കുന്നില്ല. എൻ്റെ ഒരു സൈഡ് കുറച്ചൊന്ന് തുറന്ന് വെച്ചിട്ടാണ് മൂടി വെച്ചേക്കുന്നത്. കുറച്ച് നേരത്തിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ. അന്നേരം നല്ലതുപോലെ കുറുകി വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ പപ്പായ ഉപയോഗിച്ചിട്ട് പല രീതിയിൽ ഉള്ള കറികളും തോരനും മെഴുക്കുപുരട്ടിയൊക്കെ വെക്കാറുണ്ട്. ഈ ഒരു കറി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചി കിട്ടുന്നതാണ്. ഒരു പപ്പായ ഒരിക്കലും കഴിക്കാത്തവർ പോലും ഇങ്ങനെ കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിക്കും. ഇതിലേക്ക് ഇനി ഒന്ന് രണ്ട് ചേരുവകൾ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാനും വേണ്ടി ഇതിലേക്ക് ഒരു 4 സ്പൂൺ അളവിൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇട്ട് തിളപ്പിക്കരുത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേന് നല്ലൊരു കിടിലൻ ടേസ്റ്റ് കിട്ടുന്ന ഒരു 5-സ്റ്റാർ ലുക്കിലുള്ള ഒരു പപ്പായക്കറി നമുക്ക് റെഡിയാവും. ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെയും കൂട്ടത്തിൽ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ കടുവറുത്തും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാണ്ടല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ്. അതായത് ആർക്കും വേണ്ടാത്ത ഈ ഒരു പപ്പായ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ആർക്കും വേണ്ടാത്ത ഈ ഒരു പപ്പായ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലോട്ടും എത്തിക്കാനും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത്
സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഒരു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതെൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ആണെങ്കിൽ അവർ പേജിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.